എൻ്റെ പേര് ഷെഫിൻ മഴയം. ഞാൻ മലപ്പുറത്തുനിന്നാണ് വരുന്നത്. പ്രിപ്വൈസിലെ ഫുൾ പാക്കേജ് സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് തൃശ്ശൂർ IES കോളേജ് ഓഫ് എൻജിനീയറിംഗിലായിരുന്നു സെൻറ്ററായിട്ട് കിട്ടിയിരുന്നത്. മോർണിംഗ് സെക്ഷനിൽ ഫസ്റ്റില് ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ജോഗ്രഫി, ജനറൽ ടെസ്റ്റ് ഈ നാല് സബ്ജക്റ്റ് ആയിരുന്നു എക്സാം എഴുതിയിരുന്നത്. 16th എക്സാം ഉണ്ടായിരുന്നത്. ടോട്ടലി എക്സാമിൻ്റെ ഇരിപ്പ് വേഷം വെച്ചിട്ട് നോക്കുകയായിരുന്നെങ്കിൽ ഈസി ആയിരുന്നു. സബ്ജക്റ്റ് വൈസ് എടുത്ത് നോക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ജനറൽ ടെസ്റ്റില് കറണ്ട് അഫയേഴ്സ് പേഴ്സണലി എനിക്ക് കുറവായിരുന്നു എന്ന് പറയാം. മെയിൻലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടില്ലായിരുന്നു. മൂന്ന് ക്വസ്റ്റ്യൻസിൽ എൻ്റെ കറണ്ട് അഫയേഴ്സ് ഓൾമോസ്റ്റ് തീർന്നിരുന്നു. പട്ടിക പോലെ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മൈക്രോസോഫ്റ്റിന്റെ ഓണർ ആയിട്ടിരിക്കുന്ന ബിൽ ഗേറ്റ്സ്, അങ്ങനെ മാച്ച് ഫോളോയിങ്സ്, പിന്നെ ബാങ്ക്സില് ലൈക്ക് ആക്സിസ് ബാങ്ക്, SBI, ഇതിലെയൊക്കെ CEO പേരുകൾ പോലും അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നു. പിന്നീട് ചീഫ് മിനിസ്റ്റേഴ്സ് അവിടെ നെയിംസ് മാച്ച് ദ ഫോളോയിങ് ഇങ്ങനെ മൂന്ന് പട്ടികകൾ എൻ്റെ കണ്ട ഫോഴ്സ് ലിറ്ററലി പറഞ്ഞ് തീർന്നിരുന്നു. പിന്നീട് ക്വാണ്ടിറ്റേറ്റീവ് റീസണിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഒരുപാട് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. പിന്നെ സബ്ജക്റ്റ് വൈസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോഗ്രഫിയും എടുത്താൽ ജോഗ്രഫി ടോട്ടലി ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് പറയാം. കമ്പാരിറ്റീവ് ടു ഹിസ്റ്ററി, ഹിസ്റ്ററി കുറേയും കൂടി മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ടോട്ടലി മോഡറേറ്റ് അല്ല, ഈസി ക്വസ്റ്റ്യൻസും ആയിരുന്നു. രണ്ടും ഓക്കെ ആയിരുന്നു. ഡൊമൈൻസ് അത്ര ഡിഫിക്കൽട്ട് എന്ന് പറയാനില്ല. പിന്നെ ഇംഗ്ലീഷിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ച ഇംഗ്ലീഷ് ടഫ്നെസ് ഉണ്ടായിരുന്നില്ല. ലൈക്ക് ക്വസ്റ്റ്യൻസ് സ്പെല്ലിംഗ് എറേഴ്സ്, ജംബ്ലിംഗ് വേർഡ്സ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പോർട്ടിക് ഡിവൈസസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു ഉണ്ടായിരുന്നു. പിന്നീട് പാരോഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒരു ഈസി ലെവൽ ഓഫ് പാരോഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പാരോഗ്രാഫും ഈസി ആയിരുന്നു വായിച്ച് മനസ്സിലാക്കാൻ. ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായിരുന്നു മെയിൻലി പറയാനുള്ളത്. പിന്നെ പെട്ടെന്ന് സ്ലോട്ട് മാറിയത് ഒക്കെ തലേന്നുണ്ടായിരുന്ന ഗൂഗിൾ മീറ്റിൽ, പ്രപ്പിലെ ഗൂഗിൾ മീറ്റ് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പ്രപ്വൈസിലെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പ്രപ്വൈസിലെ മെന്റർഷിപ്പ് ലിറ്ററലി എനിക്ക് യൂസ്ഫുൾ ആയെന്ന് പറയാം. കാരണം ഞാൻ തുടങ്ങുന്നത് പ്രപ്പിൽ ചേരുന്നത് ഓൾമോസ്റ്റ് മാർച്ച് അവസാനത്തിലായിരുന്നു. മാർച്ച് ഏപ്രില് പ്ലസ് ടു എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് അങ്ങനെ ഫോളോ അപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ആഴ്ചയിലാഴ്ചയിലും ഉണ്ടായിരുന്ന മെന്ററിന്റെ വീക്കിലി കോളിന്റെ ഭാഗമായിട്ട് വിളിക്കുമ്പോൾ എന്റെ പേഴ്സണൽ മെന്റർ പറയുമായിരുന്നു അങ്ങനെ വാനും ഇതൊക്കെ നോക്കണം, ടോപ്പിക് ടെസ്റ്റ് നോക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ടോപ്പിക് ടെസ്റ്റ് നോക്കാൻ തുടങ്ങിയത്. ടോപ്പിക് ടെസ്റ്റ് ലിറ്ററലി കുറേയും കൂടെ നല്ല ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം എഴുതുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അങ്ങനെ ഓക്കെ ഇത് ഇതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാവും പെട്ടെന്ന്. ചിലപ്പോൾ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവാത്ത ഇഷ്യൂ ഉണ്ടായിരുന്നു തുടക്കത്തിൽ എനിക്ക്. പിന്നീട് ടോപ്പിക് ടെസ്റ്റ് എടുത്തെടുത്ത് വന്നപ്പം ഓക്കെ ആയി തുടങ്ങി.